ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അബൂബക്കരിം ഫിൽ ജന്ന, അബൂബക്കറ് തങ്ങൾ സ്വർഗത്തിലാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതാണ്, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞെങ്കിൽ അത് നടന്നേ തീരൂ. ആ സിദ്ദീഖ് തങ്ങളുടെ അവസ്ഥ എന്താണ്? ഞാൻ സ്വർഗത്തിൽ കിടക്കുന്നവനാണ്, ഞാൻ കറാഹത്ത് ചെയ്യാത്തവനാണ്, ഞാൻ ഹറാമ് ചെയ്യാത്തവനാണ് എന്ന ഹുങ്ക് ഉണ്ടായിരുന്നോ? നമുക്കൊക്കെ ഒരു മുദരിസായതോടുകൂടെ, ഒരു ഖത്വീബായതോടുകൂടെ, ഒരു സെക്രട്ടറി ആയതോടുകൂടെ, ഒരു പ്രസിഡന്റ് ആയതോടുകൂടെ, ഒരു വാളു പറയുന്നവനായതോടുകൂടെ നാം അങ്ങ് വളർന്നു പോയി, നാം അങ്ങ് ഉയർന്നു പോയി. പാടില്ല, ഞാൻ ഈ ദുനിയാവിൽ ഏറ്റവും മോശപ്പെട്ടവനാണെന്ന് മനസ്സിൽ വെക്കണം. എന്റെ രക്ഷ ഈ സമൂഹത്തിലെ ഒരു പാവപ്പെട്ടവന്റെ കൈ കൊണ്ടായേക്കാം എന്ന് ചിന്തിക്കണം. നമ്മുടെ മനസ്സിൽ അങ്ങനെ വരണം, അല്ലാതെ നമ്മൾ മുഅ്മിനല്ല. ഏത് അമലുള്ള ഉസ്താദായിരുന്നാലും ഞാൻ ഓതിക്കൊടുത്തൊരു മുതഅല്ലിമായിരിക്കും, ഒരു പക്ഷേ എന്നെ ആഖിറത്തിൽ രക്ഷപ്പെടുത്തുക എന്ന് ചിന്തിക്കണം. ഏത് പണ്ഡിതനായിരുന്നാലും ഒരു പക്ഷേ എന്നെ ബഹുമാനിച്ച് എന്റെ കൈമുറ്റിയതായ, എന്നെ ബഹുമാനിച്ച് എനിക്ക് ഭക്ഷണം തന്നതായ, എന്നെ ബഹുമാനിച്ച് എനിക്ക് ഹദിയ തന്നതായ ഒരു നാടൻ മനുഷ്യന്റെ തഫാത്ത് കൊണ്ടായിരിക്കും ഒരു പക്ഷേ ഞാൻ രക്ഷപ്പെടുത്തുന്നതെന്ന് ചിന്തിക്കാത്ത പണ്ഡിതൻ അവൻ പണ്ഡിതനല്ല. ഏത് പങ്കച്ചമുള്ള ഏത് വലിയവനും ഏത് തറവാട്ടുകാരനും അതാ റബ്ബിന്റെ മുമ്പിലേക്ക് പോകാനുള്ളവരാണ്. അള്ളാഹുവിന്റെ മുമ്പിലെത്തുമ്പോൾ ഏതെങ്കിലും പാവപ്പെട്ടവരുടെ ശഫാഅത്തായിരിക്കും നമുക്കുണ്ടായിരിക്കുക. വളരെ സൂക്ഷിക്കണം സഹോദരന്മാരെ, നമ്മുടെ ഹൃദയത്തിൽ കിബിറ് വന്നു പോകരുത്. ഞാനാണ് വലിയവൻ, എന്റെ കയ്യിലാണ് മഹല്ല്, എന്റെ കയ്യിലാണ് ദുർസ്, എന്റെ കയ്യിലാണ് സമസ്ത, എന്റെ കയ്യിലാണ് പണ്ഡിതലോകം എന്ന ചിന്ത ഒരാളെ മനസ്സിലുണ്ടോ, അവൻ ആഖിറത്തിൽ പരാജയപ്പെട്ടു പോകുന്നതാണ് വലിയ പേടിയല്ലേ മഹാന്മാർക്കുള്ളത്. ഖുലഫായുടെ കൂട്ടത്തിൽ ഒന്നാമനായ സിദ്ദീഖ് അക്ബർ റളിയല്ലാഹു അൻഹു, അവരുടെ അവസ്ഥ എന്തായിരുന്നു? നമുക്കൊക്കെ ഒരു ചെറിയ സ്ഥാനം കിട്ടുമ്പോഴേക്കും നമ്മളെ കൊണ്ട് കഴിയുന്ന ദുൽമുകൾ നമ്മൾ ചെയ്യും. നാം എല്ലാവരെക്കാണെ പൊങ്ങാൻ നോക്കും. നമ്മെ ആരും ഉപദേശിക്കരുത്, നമ്മുടെ തെറ്റാരും തിരുത്തരുത്. ഈ ഒരു സ്വഭാവമാണ് നമുക്ക് വരുന്നത്. സുബ്ഹാനല്ലാഹ്, അത് വലിയ മുസീബത്താണ്. അതാ അവിടുന്ന് മവാഹിബ് സർമദിയ എന്ന ഗ്രന്ഥത്തിൽ കാണാം, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതാ ഒരു തോട്ടത്തിൽ ഇരിക്കുകയാണ്. അപ്പോഴതാ ഒരു പക്ഷി പാറി നടക്കുന്നു തോട്ടത്തിൽ, അതിലേക്ക് നോക്കിക്കൊണ്ട്. മഹാന്മാരുടെ മുഴുവനും ജീവിതം അങ്ങനെയാണ്, ലോകത്ത് കാണുന്ന സാധനങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്നവരാണ്, എന്ത് കണ്ടാലും റബ്ബിനെ ഓർക്കുന്നവരാണ്. ഒരു പുൽച്ചെടി കണ്ടാൽ അത് മുളച്ചു വരുന്ന രൂപം കണ്ട് റബ്ബിനെ ഓർക്കുന്നവരാണ്. ഒരു വലിയ മരം കണ്ടാൽ റബ്ബിനെ ഓർക്കുന്നവരാണ്. ഒരു മനുഷ്യനെ കണ്ടാൽ റബ്ബിനെ ഓർക്കുന്നവരാണ്. എന്തിലും അല്ലാഹുവിനെ വായിച്ചെടുക്കാൻ കഴിയുന്നവരാണ് മഹാന്മാർ. ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, മഹാനവർകൾ അതാ ഒരു പക്ഷി ഇങ്ങനെ ഒരു തോട്ടത്തിൽ പാറി നടക്കുന്നുണ്ട്. അപ്പോൾ നടുവീർപ്പിട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട സിദ്ദീഖ് തങ്ങൾ തന്റെ മനസ്സിൽ നിന്ന് വലിയ ദുഃഖം കൊണ്ട് നടുവീർപ്പിട്ടുകൊണ്ട് പറയുന്നു, തൂബാ ലക്കയാ തൈറ്, ഏ പക്ഷി നിനക്കാണ് സന്തോഷം, നിനക്കാണ് സന്തോഷം, അബൂബക്കറിന് സന്തോഷമില്ല. എന്തേ പ്രത്യേകത എന്താണ്? ഏ പക്ഷി നിനക്കാണ് സന്തോഷം, തഅകുലു മിൻ ഹൈസു ശിഅത്, നീ ഉദ്ദേശിക്കുന്ന ഭാഗത്തു നിനക്ക് തിന്നാം, വതതീറു ഇലാ ഹൈസു ശിഅത്, നിനക്ക് ഇഷ്ടപ്പെട്ട ഭാഗത്തേക്ക് പാറാം, നിനക്കിഷ്ടപ്പെട്ട ഭാഗത്ത് ചെന്ന് മുളയാം, അന്തിയുറങ്ങാം, നിനക്ക് ആഹുറത്തിന് വിചാരണയില്ല, എങ്ങനെയും ജീവിക്കാം. അബൂബക്കർ നിന്നെ പോലെ ആയിരുന്നാൽ നന്നായിരുന്നു.
ആഖിറത്തിനോർത്തുകൊണ്ട്, ആഖിറത്തിനോർത്തുകൊണ്ട് ഞാനൊരു പക്ഷിയായിരുന്നെങ്കിൽ ഈ സ്ഥാനം എനിക്ക് വേണ്ട, പക്ഷിയായി ജനിച്ചിരുന്നെങ്കിൽ എന്ന് സിദ്ദീഖുൽ അക്ബർ കൊതിക്കുന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാനിനോട് ഈ ഉമ്മത്തിലെ മുഴുവൻ ഈമാനി തൂക്കിയാലും അല്ലാഹു റസൂല് പറയുന്നു, സിദ്ദീഖ് തങ്ങളുടെ ഈമാനാണ് ബന്ദൂക്കമാവുക. ആ സിദ്ദീഖ് തങ്ങളോട് തുല്യമാകുന്ന ആളുകൾ ഈ ഉമ്മത്തിനുണ്ട്. അങ്ങനെയുള്ള സിദ്ദീഖ് തങ്ങളുടെ മനസ്സിലുള്ള ആശയം നോക്ക്, എന്റെ ആഖിറം എന്താണ്? ഈ ചിന്ത നമുക്ക് വേണം സഹോദരന്മാരെ. ഇവിടത്തെ പേര് കൊണ്ട് കാര്യമില്ല, ഇവിടത്തെ സ്ഥാനം കൊണ്ട് കാര്യമില്ല, ഇവിടത്തെ ആളുകൾ നമ്മെ ബഹുമാനിച്ചത് കൊണ്ട് കാര്യമില്ല, നമ്മെ മുദരിസ് എന്ന് പേര് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല, നമ്മെ സെക്രട്ടറി എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല, നമ്മെ പ്രസിഡന്റ് എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല, നമ്മെ മുഫ്തിയാണ്, പണ്ഡിതനാണ്, കാളിയാണ് എന്ന് പേര് പറഞ്ഞ് ബഹുമാനിച്ച് നമ്മൾ വരുമ്പോ എല്ലാവരും കൂടെ എഴുന്നേറ്റ് നിന്ന് നമ്മുടെ കൈമുട്ടിയത് കൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനവുമില്ല. അതുകൊണ്ട് മനുഷ്യന് നശിക്കുകയല്ലാതെ ആഖിറം കിട്ടാൻ പ്രയാസമാണ്. ആരെന്ത് നമ്മെ മധു പറഞ്ഞാലും, ആരെന്ത് നമ്മെ പറ്റി പുകഴ്ത്തി പറഞ്ഞാലും, നാം ഈ ദീനിന്റെ രംഗത്തെന്തു ചെയ്താലും നമ്മൾ അല്ലാഹു സ്വീകരിക്കണമെന്ന മനസ്സ് നമുക്ക് വേണം. അതില്ലാതെ നമ്മുടെ പ്രവർത്തനം കൊണ്ട് യാതൊരു കാര്യവുമില്ല.